ഈ ചൂടുള്ള സമയവും അതുപോലെ മാങ്ങ സീസണും ഒരുമിച്ച് വന്നാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐസിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ നല്ല പഴുത്ത 3 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ തൊലിയൊന്നും കളഞ്ഞ് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇതുപോലെ ഇങ്ങനെ വരിഞ്ഞ് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ തൊലി കളയാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കഴമ്പ് മുഴുവൻ കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചുരണ്ടി എടുത്താൽ മതി. അപ്പോൾ തൊലി കളഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. 3 മാങ്ങയും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ടിതാ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അരച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് തിക്നെസ്സിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ ടൈഗറിൻ്റെ മാംഗോ മിക്സ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കൂടെ അതിന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഏലക്കായുടെ സീഡ്സ് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ടത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ലൂസായി പോവരുത്. ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഐസായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഞാനിതാ ഇതുപോലത്തെ മോൾഡിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കടലാസിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം മുഴുവൻ ജ്യൂസും ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലെവിടെയെങ്കിലും എയർ ബബിൾസ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതിന് ഈ ഒരു സ്റ്റിക്ക് ഇതിൻ്റേതായിട്ടുള്ള സ്റ്റിക്ക് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. മറ്റേ മോൾഡിന് ഞാൻ നോർമലായിട്ടുള്ള സ്റ്റിക്ക് ഉണ്ടല്ലോ അതാണ് വെച്ച് കൊടുക്കുക, അതിൻ്റെ സ്റ്റിക്ക് വെക്കുന്നില്ല. അപ്പം ഇതിന് ഇങ്ങനെ ഒരു ക്ലിം ഫിലിം വെച്ചിട്ട് ആദ്യം ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് വെള്ളമൊക്കെ ഫ്രീസറിൽ നിന്ന് ഉറ്റി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെറിയൊരു ഹോളാക്കി കൊടുത്തിട്ട് അവിടെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ചെയ്യും. മിനിമം 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അതുവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് ഈ ഒരു മോൾഡാക്കി വെച്ച് കൊടുക്കുക. കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ടൈപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിൻ്റെ ചുവട്ടിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതും പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് വെള്ളം ആക്കി കൊടുത്തതാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ മെല്ലങ്ങ് വലിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐസായിട്ട് നമുക്ക് കിട്ടും. ഇത് നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രീമി ആയിട്ടുള്ള നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഐസായിട്ടാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടവും നല്ല ടേസ്റ്റും ഉണ്ടാവും. മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല പഴുത്തിട്ടുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് കുറച്ച് സമയം വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രീമി ആയിട്ടുള്ള ഐസായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക, മാങ്ങയ്ക്കുള്ള സമയമല്ലേ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.